സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സംസ്ഥാനത്ത് മദ്യവിൽപ്പന വെബ്ക്യൂ വഴി പുനരാരംഭിച്ചു. വെബ്ക്യൂ ആപ്പിൽ ബുക്ക് ചെയ്ത് ഇ ടോക്കൺ ലഭിച്ചവർക്ക് മാത്രമേ മദ്യം നൽകുകയുള്ളൂ. ഈ വെർച്വൽ ക്യൂ സിസ്റ്റം ശരിക്കും കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ കസ്റ്റമേഴ്സും നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഓരോരുത്തർക്കും സമയമെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓരോരുത്തരുടെ ഫോണ് വാങ്ങിയിട്ട് സ്ക്രീൻ ചെയ്ത് നോക്കണം. പല സംഗതികളുണ്ട്. ഈ വരുന്ന ആൾക്കാരെ കുറേ സമയം പോകും, എങ്ങനെയാലും മാക്സിമം അഞ്ച് മിനിറ്റ് എടുക്കും. പിന്നെ അവർ റേറ്റ് ചോദിച്ചു, ഓരോന്നിൻ്റെ റേറ്റ് ചോദിക്കണം. അത് അങ്ങനെ സമയങ്ങൾ കൂടുതൽ സമയം എടുക്കുകയാണ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്. അവർ വരുന്ന തെർമൽ സ്കാനർ, അതുപോലെ തന്നെ സാനിറ്റൈസർ, അതൊക്കെ പിന്നെ സാധാരണ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാതെ. പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇതേക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്താണ് സ്റ്റോക്ക് ഉള്ളത്, ഞങ്ങൾ എത്രയാണ് വാങ്ങിക്കേണ്ടത്. അതായത് മറ്റേന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിലുള്ള പൈസ, ആ പൈസയ്ക്ക് ഉള്ള ഇത് മറ്റേ നമുക്ക് 3 ലിറ്റർ വരെ കൊടുക്കാനുള്ള പെർമിഷൻ നമുക്കുള്ളത്. പിന്നെ പലരും ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ്. ആ ഇതെന്ത് എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അറിഞ്ഞുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെവർക്കൊന്നും ഈ സാധനം കിട്ടുന്നില്ല. ഇത് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനെ പറ്റി. ഇതിനെ കൊണ്ട് ഒരിക്കൽ ടോക്കൺ എടുത്താൽ അഞ്ചാം ദിവസമേ വീണ്ടും ലഭിക്കുകയുള്ളൂ. പറയുന്ന സമയത്ത് പറയുന്ന കേന്ദ്രത്തിൽ മാസ്ക് ധരിച്ച് തിരിച്ചറിയൽ രേഖയും ബുക്ക് ചെയ്ത മൊബൈൽ ഫോണുമായി ചെല്ലണം. പണവും അവിടെ നൽകിയാൽ മതി. മദ്യം വാങ്ങാനെത്തുന്നവർക്ക് തെർമൽ സ്കാനിംഗ് ഉണ്ട്. ബെവ്കോ കൺസ്യൂമർ ഫെഡ് വിൽപ്പന കേന്ദ്രങ്ങളിലും ബാറുകളിലും മദ്യത്തിന് ഒരേ വിലയായിരിക്കും. ബെവ്കോ വിലയ്ക്ക് തന്നെ ബിയർ വൈൻ പാർലറുകളിൽ ബിയറും വൈനും വിൽക്കും. രാവിലെ 6 മുതൽ രാത്രി 10 വരെ ടോക്കൺ എടുക്കാം. വിൽപ്പന രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ്. ഒരു സമയം 5 പേർക്കേ കൗണ്ടറിൽ പ്രവേശനമുള്ളൂ. ടോക്കൺ ലഭിക്കാതെ മദ്യശാലയ്ക്ക് മുന്നിലെത്താൻ പാടില്ല. കൊറോണ വൈറസ് പിടിപെട്ടതുമൂലം ഇന്ത്യയിലെ വിദേശ മദ്യ ഷാപ്പുകളൊക്കെ അടച്ചതോടൊപ്പം തന്നെ കേരളത്തിലെ ബ്യൂറൈസ് കോർപ്പറേഷനുകളും 24 മാർച്ച് അടച്ചുപൂട്ടുകയും തുടർന്ന് ലോക്ക്ഡൗണിലൊക്കെ ഇളവ് വന്ന സമയത്ത് കേരളത്തിലെ വിദേശ മദ്യ വിൽപ്പനയും ആരംഭിക്കുവാൻ തീരുമാനിച്ചു. കഴിഞ്ഞ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഓൺലൈൻ ബുക്കിങ്ങിലൂടെയാണ് ഈ പ്രാവശ്യത്തെ മദ്യവിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന സംവിധാനത്തിനനുസരിച്ച് മൊബൈൽ ഫോണിലൂടെ പ്ലേ സ്റ്റോറിലൂടെയും SMSലൂടെയും ബുക്ക് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടിയ സന്ദേശവുമായി ഷോപ്പിലെത്തുകയും ഞങ്ങളുടെ ഷോപ്പിൽ അവർക്ക് ലഭിച്ച PR കോഡ് നമ്മളുടെ സിസ്റ്റത്തിലൂടെ ഒത്തുനോക്കി ക്ലിയറാണെന്ന് വരുത്തിയ ശേഷമാണ് വിൽപ്പന ആരംഭിച്ചിരിക്കുന്നത്. കൃത്യമായും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നതനുസരിച്ചുള്ള സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് വരുന്നവരെ കൃത്യമായ രീതിയിൽ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള വിൽപ്പനയാണ് ആരംഭിച്ചിരിക്കുന്നത്.